നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ശ്രീ കെ ടി ജലീലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മുൻ മന്ത്രിയാണ്, എം എൽ എ ആണ്, അതേപോലെ ഇന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെയൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ്. അവരുടെ ന്യൂനപക്ഷ മുഖമായി അവർ ഉയർത്തിക്കൊണ്ടു വന്ന ആളാണ്. പക്ഷേ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. പല വിവാദങ്ങളുടെയും പല കേസുകളുടെയും ഒക്കെ നമ്മളൊന്നും അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഇട്ട ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചില അലിഖിതമായ നിയമങ്ങളുണ്ട്. ഇനി അലിഖിതമല്ലെങ്കിൽ തന്നെ ചില മര്യാദകളുണ്ട്. അത് പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് പാലിക്കേണ്ട ചില മര്യാദകളാണ്. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചില നിലപാടുകൾക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നത് നിയമപരമായി പോലും തെറ്റാണ്. താനും അങ്ങനെ ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ ഒരു നിയമലംഘനം ശ്രീ കെ ടി ജലീൽ എന്ന ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായ നേതാവ്, മുൻ സിമി നേതാവ്, അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിനെ കുറിച്ചാണ് പരാമർശം നടത്തുന്നത്. അദ്ദേഹം അമൃത്സറിൽ മലയാളി സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ശേഷം അവിടെ നിന്ന് വിനോദസഞ്ചാരത്തിനായി കാശ്മീരിൽ പോയതാണ് വിഷയം. അദ്ദേഹം കാശ്മീരിൽ നടത്തിയ യാത്രയെക്കുറിച്ചും വിനോദസഞ്ചാരത്തെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചും ഒക്കെ പറയാനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രമിച്ചിരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം അദ്ദേഹം പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ തന്നെ പറയാതെ പല കാര്യങ്ങളും സൂചിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കും അറിയാം. പക്ഷേ ഇവിടെ അദ്ദേഹം അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരിക്കും തുറന്ന് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളുമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം ഉന്നയിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കാശ്മീരിൻ്റെ ഒരു ഭാഗം, കാശ്മീർ പൂർണ്ണമായിട്ട്, ജമ്മു കാശ്മീർ എന്ന പഴയ സംസ്ഥാനം പൂർണ്ണമായിട്ട് ഭാരതത്തിൻ്റെ ഭാഗമാണെന്നും അതിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കഴിഞ്ഞ വർഷം തന്നെ വളരെ വികാരത്തോടുകൂടി തന്നെയാണ് ലോക്സഭയിലെ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത്. ഇത് ഭാരതത്തിൻ്റെ എക്കാലത്തെയും ഉള്ള നിലപാടാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ആ ഭാഗത്തെ നമ്മൾ എപ്പോഴും ഔദ്യോഗികമായി വിളിക്കുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നാണ്. പാക് അധിനിവേശ കാശ്മീർ എന്നാണ് നമ്മളുടെ മലയാള മാധ്യമങ്ങൾ എഴുതുന്നത്. എല്ലാ ഭാഷകളിലും ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ശ്രീ കെ ടി ജലീൽ എന്ന മഹാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ഭാഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആസാദ് കാശ്മീർ എന്നാണ്. നിങ്ങൾ തന്നെ കാണുക, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി അദ്ദേഹം കാശ്മീരിൻ്റെ ചരിത്രം പറയുകയാണ്. കാശ്മീരിനെക്കുറിച്ച് അദ്ദേഹം വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാശ്മീരികളുടെ ചിരി മാഞ്ഞു പോയിരിക്കുന്നു. കാശ്മീരിൽ ഇപ്പോൾ കാണാൻ, ദശാബ്ദങ്ങളായി കാണാനുള്ളത് പട്ടാളപ്പച്ചയാണ്. മറ്റേത് പച്ചയാണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ പട്ടാളപ്പച്ചയാണ് കാശ്മീരിൽ ഇപ്പോൾ കാണാനുള്ളത്. കാശ്മീരികൾക്ക് ചിരിക്കാൻ അറിയില്ല. ഇപ്പോൾ കാശ്മീരികളാകെ അസ്വസ്ഥരാണ്. 370 വകുപ്പ് കൊണ്ട് കാശ്മീരിന് ഗുണമൊന്നും ഉണ്ടായില്ല. കാശ്മീരിൽ ഭൗതികമായ സാഹചര്യങ്ങളൊന്നും ഉയർന്നിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റേതൊരു സംസ്ഥാനത്തിന് കിട്ടുന്നതിൽ കൂടുതൽ കേന്ദ്രവിഹിതവും വിഭവങ്ങളും കൊടുക്കുന്ന ഒരു സംസ്ഥാനം ജമ്മു കാശ്മീരായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ കാശ്മീരികളുടെ ഭൗതിക സാഹചര്യത്തിൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. അതൊക്കെ അദ്ദേഹത്തിന് പറയാം. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, മുൻ സിമി നേതാവെന്നുള്ള നിലയിലല്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായ നേതാവാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതൊക്കെ പറയാം, മുൻ മന്ത്രിയുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആസാദ് കാശ്മീർ എന്ന പ്രയോഗം നടത്താൻ എന്ത് അധികാരമാണുള്ളത്? ശരിക്കും ആസാദ് കാശ്മീർ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ കാർഗിൽ യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പട്ടാളത്തോടെയും പാകിസ്ഥാൻ തീവ്രവാദികളോടും ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച നമ്മളുടെ ജവാന്മാരെ അപമാനിക്കുന്നത് പോലെ ആയില്ലേ ആ ഒരു പ്രയോഗം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അദ്ദേഹം അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അദ്ദേഹം കൃത്യമായിട്ട് കാശ്മീരിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആസാദ് കാശ്മീർ എന്നും എടുത്തു പറയുന്നത്. പക്ഷേ ഈ ചരിത്രം പറയുന്ന ഒരിടത്തു പോലും, ഒരു വാചകത്തിൽ പോലും അദ്ദേഹം കാശ്മീരി പണ്ഡിറ്റുകളുടെ ദുരവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ കാശ്മീർ എന്ന സ്വർഗതുല്യമായ ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് ഡൽഹിയിലെയും ബോംബെയിലെയും ഗലികളിലും അവിടുത്തെ ചൂടിലും അവിടുത്തെ ജോലിയില്ലായ്മയിലും പട്ടിണിയിലും ഒക്കെ കഴിയേണ്ടി വന്ന ആയിരക്കണക്കിന്
അഭ്യസ്തവിദ്യരായ കാശ്മീരി പണ്ഡിറ്റുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ കാശ്മീരിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ഹിന്ദു ആയതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ ഈ നീളമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേപോലെ അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കാശ്മീർ എന്ന പദം അല്ലെങ്കിൽ ആ പേര് വന്ന വഴി, അദ്ദേഹം പറയുന്നത് അത് ഏതോ മെസൊപ്പൊട്ടാമിയയിൽ നിന്നോ വന്ന ഒരു കാഷ് എന്ന് പറയുന്ന ഗോത്രവർഗക്കാരുടെ ഭാഗമായിട്ട് അത് ആ ഒരു പേര് കാശ്മീർ എന്ന് വന്നു എന്നാണ്. പക്ഷേ നമ്മളുടെ പല ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവരിൽ ഉള്ള സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സായിരുന്ന, വലിയ ഒരു ഭൂമികയായിരുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ. കശ്യപ മഹർഷിയുടെ പേരിൽ നിന്നാണ് കാശ്മീർ എന്ന പേര് വന്നത് എന്നാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല എന്ന് മാത്രമല്ല, അതും അദ്ദേഹം തിരിച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതെല്ലാം മാറ്റി നിർത്തിയാലും ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ്റെ അവകാശവാദം, പാകിസ്ഥാൻ്റെ വിശേഷണം, ഇന്ത്യ 75th സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എത്തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ഉയർത്താനുള്ളത്. നമസ്കാരം.